അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരം, ഭാവാമുറിയുടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് പുനരധിവാസത്തിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലെടുത്ത കളക്ഷനിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ അതിനുവേണ്ടി മുൻനിരയിൽ എത്തിയ എല്ലാ പ്രവർത്തകർക്കും കോരിച്ചെരിയുന്ന മഴയത്തും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട് രാവിലെ മുതൽ അന്തിയോളം കളക്ഷൻ എടുക്കാൻ തയ്യാറായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം നല്ല രീതിയിൽ നല്ല ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നവർ ഇരുട്ടിവെളുക്കുന്നതിന് മുൻപ് എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ ക്യാമ്പിലെത്തിയവരുടെ അവസ്ഥ വളരെ വേദനാജനകമാണ്. ഈ അവസ്ഥ നാളെ നമ്മളെയും തേടി വന്നേക്കാം. റബ്ബ് അതിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പാക്കറ്റ് ഫുഡ്, വെള്ളം, ഭക്ഷണ സാധനങ്ങൾ, സാനിറ്ററി പാർട്സ്, പുതിയ പുതപ്പ്, തോർത്ത്, നൈറ്റികൾ, ഡയപ്പർ, കൈലി, ബെഡ്ഷീറ്റ്, പായകൾ മുതലായവയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വസ്ത്രങ്ങൾ നൽകുന്നവർ പഴയ വസ്ത്രങ്ങൾ നൽകേണ്ടതില്ലാതെ പ്രിയപ്പെട്ടവരെ അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് താങ്ങണം തണുപ്പിക്കുന്നു. വയനാടിനായി കൈകൊടുക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ജനങ്ങളിൽ നിന്നും ശേഖരിച്ചു. പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് പിടിക്കും. അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് താങ്ങണം തണുപ്പുമായി മാറും. നമുക്ക് ഒരുമിക്കും. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, കേരളം കണ്ട സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന് വയനാട് സാക്ഷിയായിരുന്നു. മരണപ്പെട്ടവരുടെ എണ്ണം ഓരോ മനസ്സിലും. അതിനായി മുസ്ലിം ലീഗ് പ്രവർത്തകങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ച് അവിടെ എത്തിച്ചു നൽകുന്ന സാധനങ്ങൾ, സാനിറ്ററി പാർട്സ്, പുതിയ പുതപ്പ്, തോർത്ത്, നൈറ്റികൾ, ഡയപ്പർ, കൈലി, ബെഡ്ഷീറ്റ്, പായകൾ മുതലായവയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരുടെയും വാവിട്ട് നിലവിളിക്കുകയും അവരെ സഹായിക്കാൻ
നാം ബാധ്യസ്ഥരുമാണ്. മുസ്ലിം ലീഗ് പല്ലാരി മംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനായി കൈകൊടുക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ച് അവിടെ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ഫുഡ്, വെള്ളം, ഭക്ഷണ സാധനങ്ങൾ, സാനിറ്ററി പാർട്സ്, പുതിയ കിതപ്പ്, തോർത്ത്, നൈറ്റികൾ, ഡയപ്പർ, കൈലി, ബെഡ്ഷീറ്റ്, പായകൾ മുതലായവയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വസ്ത്രങ്ങൾ നൽകുന്നവർ പഴയ വസ്ത്രങ്ങൾ നൽകേണ്ടതില്ല എന്ന് കൂടി അറിയിക്കും. ജീവിതം ഇരുളിലാണ്ട് പോയ വയനാട് മുണ്ടക്കൈയിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് പിടിക്കും. അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായി മാറാം. നമുക്കൊരുമിക്കും. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് പല്ലാരി മംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനായി കൈകൊടുക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ജനങ്ങളിൽ നിന്നും ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ദൗത്യം. അതിനായി മുസ്ലിം ലീഗ് പ്രവർത്തകർ നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളാൽ കഴിയും വിധമുള്ള സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഴയ വസ്ത്രങ്ങൾ നൽകേണ്ടതില്ല എന്ന് കൂടി അറിയിക്കുന്നു. ജീവിതം ഇരുളിലാണ്ട് പോയ വയനാട് മുണ്ടക്കൈയിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർത്ത് പിടിക്കും. അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായി മാറാം. നമുക്കൊരുമിക്കും. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് പല്ലാരി മംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനായി കൈകൊടുക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ ജനങ്ങളിൽ നിന്നും ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ദൗത്യം. അതിനായി മുസ്ലിം ലീഗ് പ്രവർത്തകർ നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളാൽ കഴിയും വിധമുള്ള സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരും, കേരളം കണ്ട സമാനം.